കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. രോഗവ്യാപനം തുടരുമ്പോൾ പ്രതീക്ഷകളുടെ കണിയൊരുക്കിയെത്തിയ വിഷുവിനെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് വരവേൽക്കുകയായിരുന്നു കേരളീയർ. നാടുകാണിയുടെ എല്ലാ പ്രേക്ഷകർക്കും അതിജീവനത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേരുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമാണ് മലയാളികൾക്ക് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രധാന ആഘോഷം. കോവിഡ് ഭീഷണിയിൽ കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ വിഷു ഇത്തവണ രോഗവ്യാപനത്തിനിടയിലാണെങ്കിലും മലയാളികൾ ആഘോഷിച്ചു. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾക്കിടെയായിരുന്നു ആഘോഷം. വിഷുവിൻ്റെ പേരിലുള്ള കൂടിച്ചേരലുകൾ പലരും ഒഴിവാക്കി. വിഷുക്കണിയില്ലാതെ വിഷു ആഘോഷിക്കുന്നത് ഒരിക്കലും അർത്ഥപൂർണമാകുന്നില്ല. അതുകൊണ്ടുതന്നെ വിഷുക്കണി ഒഴിവാക്കിയില്ല. ബ്രാഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുൻപായി കണി കണ്ട് മുതിർന്നവർ കുടുംബാംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകി. വിഷുനാളിൽ പ്രഭാപൂരിതമായ നിലവിളക്കിൻ്റെ സ്വർണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിതമാണ് മുന്നിലേക്ക് വഴി തുറക്കുന്നതെന്നാണ് വിശ്വാസം. പ്രകൃതി ദുരന്തങ്ങളുടെയും കോവിഡ് രോഗവ്യാപനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ നമുക്കിന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. ആഘോഷത്തിനിടയിലും കരുതലാണ് മുഖ്യം. നാടുകാണിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ വിഷു ആശംസകൾ, ഒപ്പം അതിജീവനത്തിൻ്റെയും. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.